കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ മുപ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഈ എപ്പിസോഡുകളിലെല്ലാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വേദഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായി പോകുന്നത് അത് മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ അവസാനത്തെ പാസേജാണ് എന്നാൽ അത് ധ്യാനിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ചില എപ്പിസോഡുകളായി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചും ധ്യാനിച്ചും വരികയായിരുന്നു ആ വേദഭാഗത്തിൻ്റെ ഒരു സമ്മറി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങളുടെ സമ്മറി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ്ഡ് ആകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും മാത്രമല്ല മുപ്പത്തിയൊന്ന് മുതലുള്ള വേദഭാഗങ്ങൾ അതിനോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് ഇരുപത്തിരണ്ട് മുതലുള്ള വേദഭാഗത്തിൻ്റെ ആ സമ്മറി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗത്തിൽ യേശുക്രിസ്തുവിൻ്റെയും യോഹന്നാൻ്റെയും ശുശ്രൂഷകൾ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ നമ്മൾക്കത് കാണുവാനായിട്ട് കഴിയും ആ വേദഭാഗങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങൾ മറ്റ് സിനോപ്റ്റിക് ഗോസ്പെൽസിലൊന്നും കാണുകയില്ല ആ സുവിശേഷങ്ങളൊക്കെ എഴുതിയ ശേഷമാണ് യോഹന്നാൻ യോഹനാൻ്റെ സുവിശേഷം എഴുതുന്നത് ആകയാൽ ആ സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഈ പ്രത്യേക സംഭവം താനിവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല എന്ന് എഴുത്തുകാരൻ പറയുമ്പോൾ യോഹന്നാൻ സ്നാപകനെ തടവിലാക്കുന്നതിന് മുൻപ് നടന്ന സംഭവമാണ് എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വേദഭാഗത്തിലാണ് രണ്ട് പേരും യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ഒരുമിച്ച് രണ്ട് ദിക്കുകളിൽ ശുശ്രൂഷിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭവും യോഹന്നാൻ ആൻഡ് സ്നാപകൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടവുമാണ് ഒരല്പകാലത്തേക്ക് ഇരുവരുടെയും ശുശ്രൂഷകൾ ഓവർലാപ്പ് ചെയ്തിരുന്നു രണ്ടുപേരുടെയും പേരുടെയും ശുശ്രൂഷയിൽ ധാരാളം പുരുഷാരം വരുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും രണ്ടു പേർക്കും ശിഷ്യന്മാർ ഉണ്ടായിരുന്നു രണ്ടു പേരും സ്നാനപ്പെടുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും യേശു കർത്താവ് നേരിട്ടല്ല സ്നാനപ്പെടുത്തിയത് എന്ന് നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഗ്രഹിക്കുവാനായി കഴിയും യേശു കർത്താവിൻ്റെ മേൽനോട്ടത്തിൽ ശിഷ്യന്മാർ സ്നാന ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനുമായി ഒരു തർക്കമുണ്ടായി എന്ന് തിരുവെഴുത്തു പറയുന്നു ഇങ്ങനെയാണ് ഇരുപത്തി വാക്യം യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദം ഉണ്ടായി ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വാദം ആണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു ഇരുപത്തി ആറാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് സ്നാനത്തെക്കുറിച്ചുള്ള ഒരു തർക്കമാവാനാണ് സാധ്യത ഇരുപത്തി വാക്യം അവൻ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട് റബി യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള തർക്ക സംബന്ധമായ വിഷയം യോഹന്നാൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ സ്നാനത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ആകയാൽ ആ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള തർക്കം എന്ന് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ സ്നാനത്തെക്കുറിച്ചാവാൻ ആണ് സാധ്യത കാരണം ഇരുവരും ആ കാലഘട്ടത്തിൽ സ്നാനപ്പെടുത്തുകയാണ് ആകയാൽ ഒരു യഹൂദനുമായി തർക്കമുണ്ടായപ്പോൾ ആരുടെ സ്നാനത്തിനാണ് വാലിഡിറ്റി എന്ന വിഷയം അവിടെ തീർച്ചയായിട്ടും അവിടെ ഉയർന്നു കാണാനാണ് സാധ്യത അങ്ങനെ നമ്മൾ മൂന്ന് എപ്പിസോഡുകൾ വെള്ളത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു വിശേഷാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് വിശ്വാസ സ്നാനം ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭ കൊടുക്കുന്ന യേശു ക്രിസ്തുവിൽ അർപ്പിച്ച ശേഷം കൊടുക്കുന്ന വിശ്വാസ സ്നാനത്തെക്കുറിച്ച് നമ്മൾ അല്പമായി ഒന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതട്ടെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വന്ന് യേശുക്രിസ്തു സ്നാനപ്പെടുത്തുന്നു എല്ലാവരും അവൻ്റെ അടുക്കൽ പോകുന്നു എന്ന് പറയുമ്പോൾ അസൂയയിൽ നിന്നാണ് ആ പറയുന്നത് എന്ന് നമ്മൾ ചില എപ്പിസോഡുകൾക്ക് മുമ്പ് ചിന്തിച്ചതാണ് ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പോപ്പുലർ ആളായിരുന്നു യോഹന്നാൻ സ്നാപകൻ പെട്ടെന്ന് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞ് ആളുകളെല്ലാം ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ോഹന്നാന്റെ ആ പോപ്പുലാരിറ്റി അത് ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായി അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവ പറയാണ് നീ സാക്ഷീകരിച്ചവനാണ് അവൻ തന്നെ സ്നാനപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുകയാണ് അതിനകത്ത് വാസ്തവത്തിൽ അവർക്ക് അവരുടെ ഗുരുവാകുന്ന യോഹന്നാൻ സ്നാപകൻ്റെ പോപ്പുലാരിറ്റി താണ് കാണുന്നത് അവർക്ക് ഉൾക്കൊള്ളുവാനും സഹിക്കുവാനും കഴിയാതെ വണ്ണം അവർ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് അവർ വന്ന് ആ പരാതി പറയുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെയൊരു പരാതി വന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഇൻക്രീസിംഗ് ആയിട്ടുള്ള പോപ്പുലാരിറ്റി യോഹന്നാനെ സംബന്ധിച്ചോളം ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷയുടെ പരിമിതികൾ ശരിക്കും മനസ്സിലാക്കി ഗ്രഹിച്ചത് മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പോപ്പുലറാകണമെന്നാണ് അതുകൊണ്ട് തൻ്റെ അടുക്കൽ പരാതിയുമായിട്ട് വന്ന് അസൂയോടുകൂടി പരാതി പറയുന്ന ശിഷ്യന്മാരെ വളരെ കാമാക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നമ്മളൊരു ദൂത് ചിന്തിച്ചിരുന്നു പലപ്പോഴും മിത്രങ്ങളാണ് ശത്രുക്കളെക്കാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് മിത്രങ്ങളായിട്ടുള്ള ആളുകൾ സ്നേഹിതർ ശിഷ്യന്മാർ അടുക്കൽ വന്ന് ഇതുപോലെ ചൊടിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ശരിക്കും ആത്മപൂർണനല്ലാത്ത ഒരാൾ തൻ്റേതായ ശുശ്രൂഷയുടെ പരിമിതിയും ശുശ്രൂഷയുടെ ഉദ്ദേശത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ ആ ട്രാപ്പിനകത്ത് വീഴുവാൻ സാധ്യതയുണ്ട് എന്നാൽ യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മ നിറവുള്ളവനാണ് ആത്മാവിനാൽ നയിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകന് ആ അബദ്ധമുണ്ടായില്ല ഇവരുടെ പരാതികൾ മനസ്സിലാക്കിയിട്ട് അവരോട് വളരെ പക്വതയോടുകൂടി താൻ മറുപടി പറയുന്നതായിട്ട് ഇരുപത്തിയേഴാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല യോഹന്നാൻ സ്നാപകന് കിട്ടിയത് സ്വർഗത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത ശുശ്രൂഷയാണ് ഞാൻ ക്രിസ്തുവല്ല അവന് മുൻപായി അയക്കപ്പെട്ടവനത്ര എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു ഒരു കാലഘട്ടത്തിലും താൻ ക്രിസ്തുവായി ഒരിക്കലും വാദങ്ങൾ ഉയർത്തിയിട്ടില്ല തൻ്റെ ശിഷ്യന്മാരോട് താൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനാണ് യോഹനാൻ ശരിക്കും തൻ്റെ ശുശ്രൂഷയുടെ ഉദ്ദേശവും ദൈവം തന്നെ ഏൽപ്പിച്ചത് എന്താണെന്ന് താൻ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നു ഇരുപത്തൊൻപതാം വാക്യത്തിൽ മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് മണവാളൻ്റെ സ്നേഹിതനോ തന്നെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് യോഹനാൻ സ്നാപകന്റെ റോള് മണവാളൻ്റെ സ്നേഹിതനായിട്ടാണ് മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു ആളുകളെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ പോകുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതാണ് എൻ്റെ സന്തോഷം അവനാണ് മണവാളൻ ദൈവത്തിൻ്റെ ജനമെല്ലാം മണവാളൻ്റെ അടുക്കലേക്ക് പോകുന്നു എങ്കിൽ എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അഥവാ യോഹന്നാൻ ഞാൻ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കണ്ടത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായി യേശുക്രിസ്തുവിനെ പോയിന്റ് ചെയ്യുക യേശുക്രിസ്തുവിന് ഫോർ റണ്ണറായി മുന്നോടിയായിട്ട് വരുന്ന ഒരാളായിട്ട് മാത്രമാണ് ഇവർ പരാതി കൊണ്ടുവന്ന് യോഹന്നാൻ ആ കാര്യത്തിൽ യാതൊരു നിലയിലും തനിക്ക് ഒരു വിഷമം അവിടെയില്ല താനതിൽ അതിൽ സന്തോഷിക്കുകയാണ് എന്റെ സന്തോഷം ഇതാണ് ആളുകളെല്ലാം മണവാളനെ തിരിച്ചറിഞ്ഞ് മണവാളന്റെ അടുക്കിലേക്ക് പോയെങ്കിൽ മണവാളൻ്റെ സ്നേഹിതനായി നിൽക്കുന്ന എനിക്ക് എനിക്ക് സന്തോഷമാണ് കാരണം എൻ്റെ ഡ്യൂട്ടി അതായിരുന്നു ആളുകളെ അങ്ങോട്ട് നയിക്കുക എന്നുള്ളത് ഈ ഇരുപത്തിയേഴ് മുതൽ ഉള്ള ആ വേദഭാഗങ്ങളിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആ വാക്യങ്ങൾ എല്ലാം കൂടെ ക്രോഡീകരിച്ച് മുപ്പതാമത്തെ വാക്യത്തിൽ യോഹൻ ഞാൻ പറയുകയാണ് അവൻ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു അതാണ് വാസ്തവത്തിൽ അതിൻ്റെ സമ്മറി യേശു വളരണം നിങ്ങൾ പറയുന്നു യേശു ഇപ്പോൾ പോപ്പുലർ ആകുന്നു ആളുകളെല്ലാം അവൻ്റെ അടുക്കൽ പോകുന്നുവെന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ മിനിസ്ട്രി സക്സസ്ഫുൾ ആയി ഞാൻ ഡിക്രീസ് ചെയ്യണം കുറയണം അങ്ങനെ കുറഞ്ഞ് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഞാൻ മറയണം യോഹൻ ഞാൻ പറയുന്നത് രാജാവ് എഴുന്നള്ളി വന്നു കഴിഞ്ഞു രാജാവിൻ്റെ കുറിച്ച് ഹെറാൾഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊക്ലെയിം ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൻ്റെ അടുക്കൽ ഇനി ആളുകൾ വരേണ്ട ആവശ്യമില്ല അതൊരു അണ്ണാച്ചുറൽ കാര്യമാണ് ആളുകൾ പോകേണ്ടത് രാജാവിന്റെ അടുക്കൽ മണവാളന്റെ അടുക്കിലേക്ക് ഞാൻ വിളിച്ചു പറയുന്ന ഒരാൾ മാത്രമായി നിങ്ങൾ കണ്ടാൽ മതി ഇതാണ് യോഹൻ ഞാൻ പറയുന്നത് അവൻ വളരണം ഞാൻ കുറയണം ഇംഗ്ലീഷിൽ ഹി മസ്റ്റ് ഇൻക്രീസ് ഐ മസ്റ്റ് ഡിക്രീസ് മസ്റ്റ് അങ്ങനെ സംഭവിക്കണം അവൻ തന്നെ വളരണം അങ്ങനെയാണ് ഡിവൈൻ അപ്പോയിൻമെന്റ് ദൈവത്താലാണ് ഈ കാര്യങ്ങൾ അടുക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടം വരെ ഞാൻ ശുശ്രൂഷിച്ചു വഴി ഒരുക്കി എന്നാൽ വരുവാനുള്ളവൻ രംഗത്ത് വന്നു ഇനി ഞാൻ രംഗത്ത് നിന്ന് മാറണം ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം അടുക്കിയിരിക്കുകയാണ് അത് ഗ്രഹിച്ച യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാരുടെ അസൂയ നിറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ താൻ ട്രാപ്പിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ യേശു കർത്താവാണ് പോപ്പുലർ ആകുന്നതെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു എന്ന് പറയും അപ്പോൾ കർത്താവിൻ്റെ അസുപ്പീരിയോറിറ്റിയാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് യോഹന്നാൻ അല്ല സുപ്പീരിയറായിട്ടുള്ള ആളുകൾ മറ്റ് ഒരു റിലീജിയസ് നേതാക്കളുമല്ല യേശുവാണ് സുപ്പീരിയർ എന്ന് യോഹന്നാൻ സ്നാപകൻ ഇവിടെ പറയുകയാണ് അതോട് ചേർന്നാണ് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യത്തിൽ വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റിയാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാലാമത്തെ സുവിശേഷമാകുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന പ്രശ്നം കഥാപാത്രങ്ങൾ എവിടെയാണ് സംസാരിക്കുന്നത് എഴുത്തുകാരൻ എവിടെയാണ് കമൻ്ററി പറയുന്നത് എന്ന് പെട്ടെന്ന് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ ദൈവമക്കളുമായി പങ്കുവെച്ചതാണ് മൂന്നാമധ്യായത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് വാക്യങ്ങളിൽ യേശു കർത്താവും നിക്കോതിമോസുമായിട്ടുള്ള കൺഫ്രൻറ്റേഷനാണ് ആ ഡയലോഗാണ് എന്നാൽ പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യം എഴുത്തുകാരനായ യോഹന്നാൻ യേശു കർത്താവും നിക്കോതിമോസുമായിട്ടുള്ള സംഭാഷണത്തെ കമൻറ്റ് ചെയ്യുകയാണ് അതിനോട് ചേർന്നുള്ള ചില കമൻറ്ററുകൾ പറയുകയാണ് ഇതുപോലെ തന്നെ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യം വേദപണ്ഡിതന്മാരുടെ ഇടയ്ക്ക് ഒരു ഡിവിഷൻ ഉണ്ട് ചിലർ യോഹന്നാൻ സ്നാപകൻ അത് തുടർന്ന് പറയുന്നതായിട്ട് ചിന്തിക്കുന്നവരുണ്ട് മറ്റു ചിലർ ഇത് എഴുത്തുകാരൻ്റെ കമൻ്റുകളായി ചിന്തിക്കുന്നുണ്ട് അതാകാനാണ് കൂടുതൽ സാധ്യത മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വേദഭാഗം േൽപ്പറഞ്ഞ ഇരുപത്തിയേഴ് മുതൽ ഉള്ള വേദഭാഗത്തിലെ യോഹന്നൻ സ്നാപകൻ്റെ ആ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ അതിനോട് ചേർന്ന് എഴുത്തുകാരൻ കമൻ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും നമുക്ക് അവിടെ ഒന്ന് ചിന്തിക്കാം യേശുക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റി സുപ്രിമർസി എങ്ങനെയാണ് മേൽപ്പറഞ്ഞ വാക്യത്തോട് എഴുത്തുകാരൻ ചേർത്ത് പറയുന്നത് മുപ്പത്തൊന്നാം വാക്യം മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ മേലിൽ നിന്ന് വരുന്നവൻ ഉയരത്തിൽ നിന്ന് വരുന്നവൻ ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തെ സകല ഗുരുക്കന്മാരും സകല ശ്രേഷ്ഠന്മാരും എല്ലാം ഭൂമിയിൽ നിന്നുള്ളവരാണ് എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ് മേലിൽ നിന്നുള്ളവൻ അതാണ് വ്യത്യാസം അതാണ് ഡിവൈഡിങ് ലൈൻ ഭൂമിയിൽ നിന്നുള്ളവരിൽ യോഹന്യാൻ സ്നാപകനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അവരൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരത്തിൽ പ്രയോജനപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം ഭൂമിയിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് അവരവർക്ക് അവരവരുടെ നിരക്ക് ഉള്ള ബഹുമാനം നമ്മൾ കൊടുക്കണം അവരവരെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയുടെ ആഴം ഗ്രഹിച്ച് ആ ശുശ്രൂഷയ്ക്കുള്ള അ പൊസിഷൻ കൊടുക്കണം അതിന് മീതെ നമ്മൾ കൊടുക്കരുത് എല്ലാവർക്കും മീതെയുള്ളവൻ യേശുക്രിസ്തുവാണ് മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികൻ ആകുന്നു ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു അപ്പം മേലിൽ നിന്ന് വരുന്നവൻ എന്നുള്ളത് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ മേലിൽ നിന്ന് വരുന്നവൻ എന്നുദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ യേശു മറ്റാളുകളെ പോലെയല്ല യേശുവും യോഹന്നാൻ ആൻഡ് സ്നാപകനും തമ്മിൽ വ്യത്യാസമുണ്ട് യേശുവും മറ്റ് എല്ലാ മത നേതാക്കളും തമ്മിൽ വ്യത്യാസമുണ്ട് ജീസസ് സുപ്രീമായിരിക്കുന്നത് യേശുവിൻ്റെ സുപ്രീമസി നമ്മൾ കാണേണ്ടത് അവൻ്റെ ഒറിജിൻ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവൻ എവിടെ നിന്ന് വന്നു ബാക്കിയുള്ളവരെല്ലാം എവിടെ നിന്ന് വന്നു യോഹന്നൻ സ്നാപകൻ ഉൾപ്പെടെ മറ്റ് പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാർ ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെട്ട ആളുകളും അവരെല്ലാം ഭൗമികരാണ് ഭൂമിയിൽ നിന്നുള്ളവരാണ് ഈ കാലഘട്ടത്തിലുള്ള സകലയാളുകളും ഭൂമിയിൽ നിന്നുള്ളവരാണ് ഒരാൾക്ക് മാത്രമേ മറ്റൊരു ക്ലെയിമുള്ളൂ ഞാൻ ഉയരത്തിൽ നിന്ന് മേലിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വന്നവൻ അതുകൊണ്ട് തന്നെ ജീസസ് ഈസ് സുപ്പീരിയർ ടു ഓൾ ഇതാണ് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം അതിൽ ഒന്നാമത് കർത്താവിൻ്റെ സുപ്രിമസി നമ്മൾ കാണുന്നത് അവിടുത്തെ ഒറിജിനാണ് ഹിസ് ഫ്രം ഹെവൻ ദ റെസ്റ്റ് ആർ ഫ്രം ദി ഏർ യേശു കർത്താവ് തന്നെ ഈ കാര്യങ്ങൾ പല ആവർത്തി പറഞ്ഞതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയും യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ നിക്കോതിമോസിനോട് പറയുമ്പോൾ യേശു പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല കർത്താവ് ക്ലെയിം ചെയ്തിരുന്നു ഇതുപോലെ തന്നെ ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തി എട്ട് അൻപത് അൻപത്തൊന്ന് വാക്യം എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് ഇവിടെയെല്ലാം കർത്താവ് ക്ലെയിം ചെയ്തിരുന്നു അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ഈ ഒരു വിഷയമാണ് യഹൂദന്മാർക്ക് ഭയങ്കര പ്രശ്നമായി മാറിയത് കാരണം അത് യേശു കർത്താവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ യേശു കർത്താവിൻ്റെ ദൈവത്വത്തിലേക്കുള്ള സൂചനകൾ കൊടുക്കുന്നതാണ് നോക്കുക ആറാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു ഇവൻ യോസെഫിൻ്റെ പുത്രനായ യേശു അല്ലയോ അവൻ്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നില്ലയോ പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു കാരണം അവർക്കിത് മനസ്സിലായി അത് ഡിവിനിറ്റിക്കുള്ള ക്ലെയിമാണ് സാധാരണക്കാരനല്ല ഞാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്ന് ആവർത്തിച്ച് യേശു തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന പാരമ്പര്യത്തിലുള്ള യഹൂദന്മാർക്ക് മനസ്സിലായി അതവർ അംഗീകരിച്ചു കൊടുത്താൽ അത് യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അവർ പിറുപിർത്തിട്ട് അവർ പറയുന്നത് ഇവൻ യോസഫിൻ്റെയും മറിയയുടെയും മകനല്ലയോ അവരങ്ങനെ മാത്രമേ യേശുവിനെ ഗ്രഹിച്ചുള്ളൂ എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നു യേശുവിൻ്റെ ജനനം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ വന്നത് ജഡവതാരമെന്ന അത്ഭുതത്തിലൂടെയാണ് യോഹനാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയൊക്കെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് എഴുത്തുകാരൻ പറഞ്ഞ ശേഷം പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു വചനം ജഡമായി തീർന്നു ദ ഫ്ലഷ് ഇന്നലത്തെ നിത്യതയിൽ പിതാവാം ദൈവവുമായി അഭേദ്യമായ കൂട്ടായ്മ ഉണ്ടായിരുന്ന പുത്രനായ ദൈവം ഈ ലോകത്തിൽ മനുഷ്യ വേഷത്തിൽ അവതരിച്ചു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഭൂമിയിൽ മനുഷ്യനായി യഹൂദന്മാർ നോക്കിയപ്പോൾ യോസഫിൻ്റെയും മറിയയുടെയും മകനായി അവതരിച്ചു യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ വിശദമായ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യവും രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ യോസഫിന് ആ ജനനത്തിൽ പങ്കില്ലായിരുന്നു എന്ന് നമുക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയും മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ജഡയവതാരമുണ്ടായി യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവം അവിടെയല്ല യോഹനാൻ ഒന്ന് ഒന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനമായ ക്രിസ്തു ആദി മുതൽ ഇന്നലത്തെ നിത്യത മുതൽ പിതാവാം ദൈവവുമായി ഒരുമിച്ചുണ്ടായിരുന്നവൻ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജഡയഅവതാരം മനുഷ്യ വേഷം ധരിച്ചു യേശുവിൻ്റെ ഉത്ഭവമല്ല അവിടെ ജഡവ അവതാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്റ്റോലായ പൗലോസ് ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാട് താൻ എഴുതിയിട്ടുള്ളത് നമ്മൾക്ക് വായിക്കാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചു മുതൽ ഉള്ള വാക്യങ്ങൾ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ദൈവത്തോട് തുല്യനായിരുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു കാലത്തിൻ്റെ സമ്പൂർണതയിൽ മറിയത്തിൽ ജഡയവതാരം ചെയ്തു അവിടുന്ന് മറ്റുള്ളവരെ പോലെ അല്ല അവിടുന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് അവിടുന്ന് യോഹന്നാൻ ആൻഡ് സ്നാപകനിൽ നിന്ന് വ്യത്യസ്തനാണ് നോക്കുക ആ കാലഘട്ടത്തിൽ യോഹന്നാൻ ആൻഡ് സ്നാപകന് ശിഷ്യന്മാരുണ്ടായിരുന്നു അവർക്ക് പലർക്കും യോഹന്നാൻ സ്നാപകന്റെ ആ പോപ്പുലാരിറ്റി ഡിക്ലൈൻ ചെയ്യുന്നത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു മഷിയ വെളിപ്പെട്ട ശേഷവും യോഹന്നാൻ സ്നാപകന്റെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെട്ട ഒരു സംഘമുണ്ട് യോഹന്നാന്റെയൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ ശേഷവും അനേകം നാളുകൾ കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള സംഘമുണ്ടായിരുന്നു അപ്പോസോല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യം വായിച്ചാൽ എഫസോസിലൂടെ സഞ്ചരിക്കുന്ന പോസ്തോല പൗലോസ് യോഹന്നാന്റെ ചില ശിഷ്യന്മാരെ അവിടെ കണ്ടു എന്ന് അവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയും അപ്പൊ യോഹന്നാൻ സ്നാപകനെ മാസ്റ്ററായി അംഗീകരിച്ച ഒരു ശിഷ്യവൃന്ദമുണ്ടായിരുന്നു അവർക്ക് പെട്ടെന്ന് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ സാഹചര്യത്തിൽ യോഹന്നാൻ സ്നാപകൻ തന്നെ തുറന്നു പറയുന്നുണ്ട് ഞാൻ കുറയേണ്ടയാളാണ് എൻ്റെ ശുശ്രൂഷ കുറഞ്ഞ് 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 അപ്രത്യക്ഷമാകണം അവനാണ് വളരേണ്ടത് അവൻ്റെ ശുശ്രൂഷ നാൾക്ക് നാൾ ഇൻക്രീസ് ചെയ്യേണ്ടതാണ് യോഹന്നാൻ സ്നാപകൻ തന്നെക്കുറിച്ച് കുറിച്ച് ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുമില്ല കാരണം തനിക്ക് തൻ്റെ ശുശ്രൂഷയുടെ പരിമിതിയെക്കുറിച്ച് നന്നായി ബോധ്യമുണ്ടായിരുന്നു പക്ഷേ തന്നെ അനുഗമിച്ച പലർക്കും ആ ബോധ്യമില്ലായിരുന്നു യോഹന്നാൻ അതുകൊണ്ടാണ് വളരെ ശക്തമായി അവരെ നിരുത്സാഹപ്പെടുത്തിയത് ഒന്നാമത്യായം മുതലേ എഴുത്തുകാരനായ അപ്പോസ്തോലായ യോഹന്നാൻ ഈ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് യോഹന്നാന് സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നാൽ യേശുക്രിസ്തുവിനാണ് പ്രാധാന്യത എഴുത്തുകാരനായ അപ്പോസ്തോലും കൊടുക്കുന്നത് അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ ഇതൊരു വിഷയമായിരുന്നു ഒരു സംഘം ആളുകൾ യോഹന്നാൻ സ്നാപകന് അമിത പ്രാധാന്യത കൊടുത്തിരുന്നു അത് നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി യോഹന്നാൻ ആൻഡ് സ്നാപകന്റെ വാമൊഴിയായിട്ടുള്ള സാക്ഷ്യവും എഴുത്തുകാരൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോട് ചേർന്ന് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ വളരെ ക്ലിയറായി സ്പഷ്ടമായി ആർക്കും മനസ്സിലാകുന്ന നിലയിൽ തൻ്റെ വായനക്കാർക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ സുപ്രിമസിയെക്കുറിച്ച് എഴുത്തുകാരൻ വിശദീകരിക്കുകയാണ് ആദ്യം മുതൽ തന്നെ ഈ ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ആറാം വാക്യത്തിൽ പറയുന്നത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്ന പേർ ഏഴാം വാക്യത്തിൽ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു എട്ടാം വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ വളരെ സ്പഷ്ടമായി എഴുത്തുകാരൻ പറയാണ് ഹി വാസ് നോട്ട് എ ലൈറ്റ് ലൈറ്റിനെ കുറിച്ചുള്ള ഒരു വിറ്റ്നസ് മാത്രമാണ് യോഹൻ ആൻഡ് സ്നാപകൻ എന്താണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എഴുത്തുകാരനായ അപ്പോസ്തൊായ യോഹന്നാൻ ഈ കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകനെ ആളുകൾ അമിത പ്രാധാന്യത കൊടുത്തു വന്നു അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു അത് നിരുത്സാഹപ്പെടുത്തി പ്രോപ്പറായി ആർക്കാണ് വാല്യൂ കൊടുക്കേണ്ടതെന്ന് എഴുത്തുകാരൻ വളരെ ക്ലിയറായി മനസ്സിലാക്കി കൊടുക്കുകയാണ് അതാണ് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സുപ്രിമസി പറയുവാൻ കാരണം യേശുക്രിസ്തുവിന്റെ സുപ്രിമസി പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ആദ്യം യോഹന്നാൻ എഴുത്തുകാരനായ അപ്പോസ്തോലൻ അവതരിപ്പിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ താക്കോൽ വാക്യം യോഹന്നാൻ ഇരുപത് മുപ്പത്തി ഒന്നിൽ സകേല വായനക്കാരും യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിച്ച് അത് മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് താൻ ഇത് എഴുതുന്നതെന്ന് എഴുത്തുകാരൻ വളരെ വ്യക്തമാക്കി അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഇവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം പറഞ്ഞ് യോഹന്നാൻ ഞാൻ സ്നാപകനേക്കാൾ സുപ്രീമായിരിക്കുന്നത് ജീസസ് ആണ് ആകയാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജീസസിൻ്റെ അടുക്കലാണ് പോകേണ്ടത് യോഹന്നാൻ സ്നാപകൻ്റെ മിനിസ്ട്രി ഡിക്രീസ് ചെയ്യേണ്ടതാണ് ജീസസിൻ്റെ മിനിസ്ട്രിയാണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ എഴുത്തുകാരനായ അപ്പോസ്തോലൻ വളരെ വ്യക്തമാക്കുകയാണ് മേലിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു ബാക്കി എല്ലാവരും ഭൂമിയിൽ നിന്നുള്ളവരാണ് യോഹന്നാൻ സ്നാപകനും ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അഞ്ചു മുതൽ വരെയും അൻപത്തിയേഴ് മുതൽ അറുപത് വരെയുള്ള വാക്യങ്ങളിൽ സെക്കറിയാവിനും എലിസബേത്തിനും അവരുടെ വാർധിക്യത്തിൽ ഉണ്ടായ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് യോഹനാഥ് സ്നാപകൻ പക്ഷേ ദൈവം കൊടുത്ത ആ ശുശ്രൂഷ ശ്രേഷ്ഠമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു അദ്ദേഹം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മനിറവ് ഉണ്ടായിരുന്നവനാണ് എങ്കിലും അദ്ദേഹം ഭൗമികനാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികൻ ആകുന്നു ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു ബാക്കി എല്ലാവരും ഭൂമിയിൽ നിന്നുള്ളവരാണ് യേശുക്രിസ്തു മാത്രം ഉയരത്തിൽ നിന്നുള്ളവനാണ് അതാണ് ഒന്നാമത് ഇരുപത്തിയേഴ് മുതൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതിനോട് ചേർന്ന് എഴുത്തുകാരനായ യോഹന്നാൻ പറയാനുള്ളത് ജീസസ് എ സുപ്രീം ബിക്കോസ് ഓഫ് ഹിസ് ഒറിജിൻ അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് അവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ് അവൻ മറ്റാരേക്കാളും വലിയവനാണ് കാരണം ബാക്കിയുള്ളവരെല്ലാം ഭൂമിയിൽ നിന്ന് എർത്തിലുകയാണ് ഭൂമിയിൽ നിന്നുള്ളവരാണ് അവൻ്റെ എല്ലാ ഉത്ഭവം ഈ ഭൂമിയിൽ ദൈവം വെച്ച ക്രമത്തിലുള്ളതാണ് എന്നാൽ യേശുവിൻ്റെ ഉത്ഭവം അങ്ങനെയല്ല യേശു സ്വർഗത്തിൽ നിറങ്ങി വന്നവനാണ് യോസഫിന് അതിനകത്ത് പങ്കില്ല പരിശുദ്ധാത്മാവിനാലാണ് യേശുവിൻ്റെ ജഡയവതാരം ഭൂമിയിൽ നടക്കുന്നത് രണ്ടാമത് നമ്മൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് മുപ്പത്തി ഒന്നാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു അടുത്ത ശ്രദ്ധിക്കണം ഭൗമികമായത് സംസാരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ളവർ ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു രണ്ടാമത് അവരുടെ വാക്കുകളിലുള്ള സുപ്രീമസിയാണ് യേശു സ്വർഗത്തിൽ നിന്ന് വന്നവൻ യേശു സംസാരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തത് ഭൂമിയിലുള്ള സകലരും ഭൗമികമായത് സംസാരിക്കുന്നു അർത്ഥം ഭൂമിയിലുള്ള യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട എല്ലാവരും ഫസ്റ്റ് ഹാൻഡായിട്ട് കണ്ടതും കേട്ടതുമല്ല അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവർ ജനത്തിന് കൊടുക്കുകയായിരുന്നു എന്നാൽ കർത്താവ് പിതാവിനോട് കൂടെയായിരുന്നവൻ പിതാവിൽ നിന്ന് നേരിട്ട് കണ്ടതും നേരിട്ട് കേട്ടതുമാണ് ഫസ്റ്റ് ഹാൻഡ് നോളജാണ് കർത്താവ് സംസാരിക്കുന്നത് കർത്താവിൻ്റെ വാക്കുകൾ ദൈവത്തിന്റെ വചനമാണ് കർത്താവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കാണ് അതാണ് ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും യോഹന്നാൻ സ്നാപകന്റെ മെസ്സേജ് ദൈവത്തിൻ്റെ മെസ്സേജ് ആയിരുന്നു പക്ഷേ ഏർ ആയിട്ടാണ് താൻ സംസാരിച്ചത് യേശുവിൻ്റെ വാക്കുകൾ അതിൽ ശ്രേഷ്ഠമാണ് അവിടുന്ന് നേരിട്ട് കണ്ടതും നേരിട്ട് കേട്ടതുമായ കാര്യമാണ് യേശു സംസാരിച്ചത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ സുപ്രിമസി പക്ഷേ അവിടെ ഒരു കാര്യം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ എഴുത്തുകാരൻ പറയുന്നത് അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല സങ്കടകരമായൊരു കാര്യം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നേരിട്ട് പിതാവിൽ നിന്ന് കണ്ടതും കേട്ടതുമായ വചനങ്ങൾ സംസാരിച്ചിട്ടും അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല ആരും എന്ന ആ വാക്കിന് അർത്ഥമാക്കുന്നത് ഭൂരിപക്ഷം ആളുകൾ അത് സ്വീകരിക്കുന്നില്ല ഇത് ഒന്നാമധ്യായം തൊട്ട് തന്നെ യോഹന്നാൻ പറയുന്നുണ്ട് ഒന്നാമധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല ലോകത്തിലേക്ക് വന്നു ലോകം അവനെ അറിഞ്ഞില്ല സ്വന്തക്കാരായ യഹൂദൻ അവനെ കൈക്കൊണ്ടില്ല ഭൂരിപക്ഷം ആളുകളും യേശുക്രിസ്തുവിലൂടെയുള്ള വചനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു അവൻ ആരാണെന്നും അവൻ്റെ വചനത്തിൻ്റെ ഗൗരവവും അവർ തിരിച്ചറിഞ്ഞില്ല വേദപുസ്തകം രണ്ട് കൊരിന്ത്യർ നാല് നാലിൽ പറയുന്നു ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുളാക്കുന്നു അതുകൊണ്ടാണ് അവർ സുവിശേഷത്തിൻ്റെ തേജസ് ഗ്രഹിക്കാതെ ഇരിക്കുന്നത് മുപ്പത്തി രണ്ടാമത്തെ വാക്യം അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല മുപ്പത്തി മൂന്നിലേക്ക് വരുമ്പോൾ അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു അപ്പം കൈക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പുണ്ട് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവനെ കൈക്കൊള്ളുന്ന ഒരു ശേഷിപ്പ് എക്കാലത്തും ഉണ്ട് ഇവിടെ അവരെക്കുറിച്ചാണ് എഴുത്തുകാരനായ അപ്പോസ്തോലൻ പറയുന്നത് അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ അതായത് ദൈവമക്കൾ അവൻ്റെ ശിഷ്യന്മാർ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു പണ്ട് കാലത്ത് മുദ്രാ മോതിരം കൊണ്ട് ഏതെങ്കിലും ഒരു കൽപ്പനയെ രാജാവിൻ്റെ കൽപ്പനയെ രാജാവ് മുദ്രാ മോതിരം കൊണ്ട് അതിനെ പതിപ്പിച്ച് ആ നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരും ആ മുദ്ര അറ്റസ്റ്റ് ചെയ്യുകയാണ് ഇത് സത്യമാണ് ഇത് വാലിഡ് ആണ് എന്ന് അറ്റസ്റ്റ് ചെയ്യുന്നത് പോലെ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ വചനത്തെയും ഒരാൾ കൈക്കൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവം സത്യമാണ് എന്ന് അവർ അറ്റസ്റ്റ് ചെയ്യുകയാണ് യേശുക്രിസ്തുവിൻ്റെ വചനത്തെ ഒരാൾ സ്വീകരിക്കുമ്പോൾ കൈക്കൊള്ളുമ്പോൾ ദൈവമാണ് യേശുക്രിസ്തുവിലൂടെ സംസാരിച്ചത് എന്നതിന് ആ വ്യക്തി ഉറപ്പു കൊണ്ടുവരികയാണ് അറ്റസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നോക്കുക ഒന്നാമത്തെ ജീസസിൻ്റെ സുപ്രീമസി എന്ന് പറയുന്നത് ജീസസിൻ്റെ ഒറിജിൻ മറ്റ് ി ആളുകളെ പോലെയല്ല രണ്ട് യേശു സംസാരിച്ചത് മറ്റ് ഏർ ആളുകളെ പോലെ അല്ല തീർച്ചയായിട്ടും യോഹന്നാൻ സ്നാപകനെ പോലെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച പലർക്കും ഒരു ഡിവൈൻ മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ ആഴത്തിൽ നേരിട്ട് പിതാവിൽ നിന്ന് കേട്ടതും പിതാവിൽ നിന്ന് കണ്ടതുമാണ് യേശു കർത്താവ് പറഞ്ഞത് യേശുവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിരുന്നു വേദപുസ്തകം പറയുന്നത് എപ്രായ ലേഖനം ഒന്നാം ഒന്നാമധ്യായ ഒന്നാം വാക്യത്തിൽ പണ്ട് കാലത്ത് ദൈവം പ്രവാചകന്മാരിലൂടെയാണ് പിതാക്കന്മാരോട് സംസാരിച്ചത് എന്നാൽ ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ വന്നിരിക്കുന്ന നമുക്ക് പുത്രനായ യേശുവിലൂടെയാണ് പൂർണ്ണ വെളിപ്പാട് കിട്ടുന്നത് യോഹനാൻ മൂന്ന് പതിനൊന്ന് യോഹനാൻ എട്ട് ഇരുപത്തിയാറ് പതിനഞ്ച് പതിനഞ്ച് എട്ട നാൽപ്പത് ഇവിടെയെല്ലാം കർത്താവ് പിതാവിൽ നിന്ന് കേട്ട വചനങ്ങളാണ് പറഞ്ഞതെന്ന് കർത്താവിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് അത് ഗ്രഹിപ്പാനായി കഴിയും ഈവൻ കർത്താവിനെ പിടിക്കുവാൻ വന്ന എതിരാളികൾ യോഹന്നാൻ ഏഴ് നാൽപ്പത്തിയാറിൽ പറയുന്നത് അവൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല എന്നാണ് പലർക്കും യേശുക്രിസ്തുവിൻ്റെ വചനത്തെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല മനസ്സിലായില്ല പലരും തിരസ്കരിച്ചു ചിലർ അതിനെ കൈക്കൊണ്ടു അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു മൂന്നാമത്തെ പ്രത്യേകത ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു അത് നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിച്ചു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നു എന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെയല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം ദൈവം അയച്ചവൻ പിതാവം ദൈവം അയച്ച യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ദൈവം ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവാം ദൈവം യേശുക്രിസ്തുവിനു മേൽ അളവ് കൂടാതെ ആത്മാവിനെ കൊടുത്തു യേശുക്രിസ്തുവും മറ്റ് ഏർത്രി ആളുകളുമായിട്ടുള്ള മൂന്നാമത്തെ വ്യത്യാസം ഭൗമികരായിട്ടുള്ള ഭൂമിയിൽ നിന്നുള്ള സകല ആളുകൾക്കും ദൈവം ഉപയോഗിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ കൊടുത്തില്ല അളവിനാണ് കൊടുത്തത് എന്നാൽ യേശുക്രിസ്തുവിന് അളവ് കൂടാതെ കൊടുത്തു യോഹനൻ സ്നാപകൻ ഉൾപ്പെടെയുള്ളവർക്ക് അവരവരുടെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ ആവശ്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ പകർന്നു അളവ കൂടാതെ അവർക്ക് കൊടുക്കുവാൻ കഴിയാത്തത് ബാക്കിയുള്ളവരെല്ലാം മനുഷ്യരാണ് ബാക്കിയുള്ളവരിലെല്ലാം ജഡത്തിൻ്റേതായിട്ടുള്ള താഴ്ച നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ മുഴുബലത്തോടെ മു അളവിൽ പരിശുദ്ധാത്മാവിന് ആരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ യേശുക്രിസ്തു അതിൽ നിന്ന് വ്യത്യസ്തനാണ് കർത്താവിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടു കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവൻ സ്വർഗീയമായത് സംസാരിക്കുന്നു പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ ധാരാളമായി അവൻ്റെ മേൽ പകർന്നു അളവ് കൂടാതെയല്ലോ അവൻ്റെ മേൽ കൊടുത്തത് അതാണ് മൂന്നാമത്തെ വ്യത്യാസം മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആകും പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തും ഇരിക്കുന്നു പുത്രനും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ വ്യക്തമാണ് നാം എന്താണ് ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ദൈവവചന ഭാഗത്ത് യോഹന്നാൻ സ്നാപകൻ മുപ്പതാമത്തെ വാക്യത്തിൽ അവൻ വളരണം ഞാനോ കുറയണം എന്ന് മേൽപ്പറഞ്ഞ വാക്യങ്ങളെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് താൻ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ തുടർന്ന് എഴുത്തുകാരൻ യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസത്തെ വിശദീകരിക്കുകയാണ് മറ്റുള്ളവർ ആരെക്കാളും യേശു സുപ്രീമാണ് അതിൻ്റെ കാരണം അവിടുന്ന് വന്നത് സ്വർഗത്തിൽ നിന്നാണ് അവിടുന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അവിടുത്തെ പിതാവ് യേശുവിൻ്റെ മേൽ അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു മാത്രമല്ല പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തു മിരിക്കുന്നു മറ്റ് ഭൗമികന്മാരായ ആരെക്കുറിച്ചും അങ്ങനെ പറയുവാൻ സാധ്യമല്ല ഏറ്റവും അവസാനം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒരു വളരെ അപ്രോപ്രിയേറ്റ് കൺക്ലൂഷൻ എന്ന നിലയിൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഭൗമികന്മാരായ സകലയാളുകളെയും ദൈവം ഉപയോഗിച്ചിട്ട എല്ലാവരുടെയും ദൗത്യം പുത്രനിലേക്ക് വരൽ ചൂണ്ടുക എന്നുള്ളതാണ് യോഹന്നാൻ സ്നാപകനിൽ വിശ്വസിച്ച് യോഹന്നാൻ സ്നാപകനാണ് പ്രധാനപ്പെട്ടയാളെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ ശിഷ്യന്മാർക്ക് നിത്യജീവൻ കിട്ടുകയില്ല എന്നാൽ യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാട്ടിയ പുത്രനായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചാൽ അവർക്ക് നിത്യജീവൻ ഉണ്ട് യേശുക്രിസ്തുവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പിന്നീടുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ധാരാളം ഇനിയും നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം യോഹന്നാൻ സ്നാപകൻ്റെ സ്നാപകൻ്റെ ദൗത്യവും യേശുവിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും തന്നെക്കുറിച്ച് വലുതായി പറഞ്ഞില്ല പക്ഷേ തൻ്റെ ശുശ്രൂഷയെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്ത പല ആളുകളും താനാണ് വലിയ ആൾ എന്ന് ചിന്തിച്ച് തന്നെ അനുഗമിക്കാൻ തുടങ്ങി മഷിയ വന്ന ശേഷവും മഷിയായുടെ പിറകെ പോകാതെ തന്നെ അനുഗമിക്കാൻ തുടങ്ങി അവിടെയാണ് ഒരു വലിയ മിസ്റ്റേക്ക് അവർക്കുണ്ടായത് ഇത് നിരുത്സാഹപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ എഴുത്തുകാരൻ സ്പോട്ട് ലൈറ്റ് അടിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ തന്നെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പറയുന്ന ആ വാമൊഴികൾ താൻ സ്പോട്ട്ലൈറ്റിൽ കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം എഴുത്തുകാരൻ തന്നെ യോഹനാൻ സ്നാപകൻ്റെ ശുശ്രൂഷയുടെ ഇൻഫീരിയോറിറ്റിയെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കളോട് ഞാൻ പറയാം ഒരു വ്യക്തിയും സൂപ്പർ സ്റ്റാർ അല്ല എല്ലാ ശുശ്രൂഷകരുടെയും ദൗത്യം ക്രിസ്തുവിങ്കിലേക്ക് വിരൽ ചൂണ്ടുക എന്നുള്ളതാണ് േശുവിനെക്കാൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷയോ വ്യക്തിയോ ആണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങളൊരു ട്രാപ്പിലായിരിക്കുകയാണ് അതാണ് ബന്ധനം അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ വചനത്താൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു വലിയവൻ യേശു കേവലം മനുഷ്യനല്ല അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ അവിടുന്ന് ദൈവമാണ് അവിടുന്ന് സംസാരിച്ച വാക്കുകൾ ഭൗമികന്മാരെ പോലെയല്ല അവിടുന്ന് നേരിട്ട് പിതാവിൽ നിന്ന് കണ്ടതും കേട്ടതുമായിട്ടുള്ളത് അവിടുന്ന് പറഞ്ഞു ഞാൻ ഒന്നാമധ്യായത്തിലെ പതിനെട്ടാം വാക്യം കൊണ്ട് വായിക്കാം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യോഗ്യൻ ഒരുവൻ മാത്രം ദൈവത്തോടു കൂടെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ദൈവമായിരുന്ന പുത്രനായ യേശു ക്രിസ്തു അവിടുന്ന് സംസാരിച്ച വാക്കുകൾ പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തി അവിടുത്തെ ലൈഫ് പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തി അവിടുന്ന് ചെയ്തതെല്ലാം പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുകയായിരുന്നു അവിടത്തേക്ക് മാത്രമേ പിതാവിനെ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ കാരണം അവിടുന്ന് സ്വർഗത്തിൽ പിതാവിനോട് കൂടെയായിരുന്നവനാണ് മറ്റുള്ളവരെല്ലാം ഏർത്ലിയാണ് തീർച്ചയായിട്ടും ദെയ്യം അവർക്ക് കൊടുത്ത ദൂതുകൾ അവർ പറഞ്ഞു മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പോലെ അവർ ഏർത്ത്ലി ലാംഗ്വേജിൽ അവർ പറഞ്ഞു പക്ഷേ സ്വർഗത്തിൽ നിന്ന് വന്നവൻ അവരിൽ നിന്ന് വ്യത്യസ്തമാണ് നേരിട്ട് അനുഭവിച്ചതും കേട്ടതും ഫസ്റ്റ് ഹാൻഡ് നോളജാണ് സെക്കൻഡ് ഹാൻഡായിട്ട് കിട്ടിയതല്ല അങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയെ എഴുത്തുകാരനായി യോഹന്നാൻ അവതരിപ്പിക്കുന്നത് എന്നിട്ട് മൂന്നാമത് തന്നെ കുറിച്ച് പറയുന്നത് ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനമാണ് പ്രസ്താവിക്കുന്നത് അവൻ ആത്മാവിനെ പിതാവാം ദൈവം പുത്രനായ യേശുവിന് ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുത്തത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു കൂടാതെ പരിശുദ്ധാത്മാവിനെ പുത്രന് കൊടുത്തു ബാക്കിയുള്ളവർക്കെല്ലാം അത്രയും പറയുവാനൊക്കത്തിൽ അവർക്ക് അവരവരുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള അളവിലാണ് കൊടുത്തത് ആയിട്ടുള്ളവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആ സിൻഫുൾ നേച്ചർ നിമിത്തം പൂർണ്ണ നിലയിൽ ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുഭവിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ പുത്രന യേശു അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഏറ്റവും അവസാനം പുത്രനിലൂടെ രക്ഷയുണ്ട് ബാക്കിയുള്ള ആരെയും വിശ്വസിച്ചാലും രക്ഷയില്ല അവർ പ്രസംഗിക്കുന്ന യേശുവിൽ വിശ്വാസം അർപ്പിച്ചാൽ തീർച്ചയായിട്ടും നിത്യജീവൻ ഉണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് മരിച്ചു കരിഞ്ഞ ശേഷമല്ല ഇപ്പോൾ വിശ്വസിക്കുന്നതിന് ഇപ്പോൾ ഉണ്ട് നിത്യജീവൻ പിന്നീട് നമ്മൾ വളരെ ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ ഇപ്പോൾ അനുഭവിക്കാൻ കഴിയും പൂർണ്ണ നിലയിലല്ലായിരിക്കാം നിത്യതയിൽ അതിൻ്റെ കൺസ്യൂമേഷൻ ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നയാളിന് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് യേശുവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് യേശുവിൽ രക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കുവാൻ കഴിയും അവിടെ പറയുന്നത് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം ക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ നിത്യതയിൽ ചെല്ലുമ്പോഴല്ല നരകത്തിൽ മാത്രമല്ല ദൈവത്തിൻ്റെ ക്രോധം യേശുവിനെ തിരസ്കരിക്കുന്നവർ യേശുവിൻ്റെ വചനത്തെ തിരസ്കരിക്കുന്നവരിൽ ഇന്ന് ദൈവത്തിൻ്റെ ക്രോധമുണ്ട് ദൈവത്തിൻ്റെ ക്രോധം എന്ന വാക്ക് യോഗ സുവിശേഷത്തിൽ ഇവിടെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ നിത്യതയിൽ നരകത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ കൺസ്യുമേഷൻ ആണ് നിത്യജീവനും ദൈവത്തിൻ്റെ ക്രോധവും ഇവിടെ ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും യേശുവിൻ്റെ വാക്കുകളെയും യേശുവിനെയും തിരസ്കരിക്കുന്നവർക്ക് അവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധമുണ്ട് എത്ര നിങ്ങൾ മതഭക്തി കാണിച്ചാലും എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം തന്ന മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായുള്ള വഴിയാകുന്ന ദൈവത്തിൻ്റെ പുത്രനിലൂടെ ഉള്ള വഴിയെ തിരസ്കരിക്കുന്ന ആളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധമുണ്ട് എന്ന് ബൈബിൾ സ്പഷ്ടമായി പറയുന്നു ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ വിശ്വസിക്കുന്നതിൻ്റെ തെളിവാണ് പുത്രനെ അനുസരിക്കുന്നത് ദൈവവചനം അനുസരിക്കാത്ത ഒരാളിന് യഥാർത്ഥ രക്ഷിക്കുന്ന വിശ്വാസം ഇല്ല രക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം നിങ്ങൾക്ക് രക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ വചനം അനുസരിക്കുന്നയാളായിരിക്കും യേശു സ്വർഗത്തിൽ നിന്ന് വന്നു ജഡയവതാരം ചെയ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്ന ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ിംപിൾ ലോജിക്കല്ലേ ആ വാക്കുകൾ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കുമെന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ആ നിത്യജീവൻ യേശുവിനെ അനുസരിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ കോപം അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് യേശുവിനെ തിരസ്കരിക്കുന്നവർ തങ്ങളെ തന്നെ ചതിക്കുകയാണ് സഹോദരങ്ങളെ ആകയാൽ ഈ മൂന്നാമത്തെ അധ്യായം പൂർത്തീകരിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം മുതൽ പതിനഞ്ചാമത്തെ വാക്യം വരെ പുതിയ ജനനത്തെക്കുറിച്ച് പതിനാറ് മുതൽ അതിന് ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ദൈവവചനം അനുസരിക്കാത്തത് വെളിച്ചത്തിലേക്ക് അവർ വരാത്തത് അവർ ഇരുട്ടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രിയും യേശുവിൻ്റെ മിനിസ്ട്രിയും ഒരു കമ്പാരിസൺ നടക്കുന്നു അതിൽ യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളിൽ തന്നെ ജീസസ് ആണ് സുപ്പീരിയർ അതിനോട് ചേർന്ന മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ എഴുത്തുകാരനായ യോഹനാൻ അപ്പോസ്തോലൻ തറപ്പിച്ച് പറയുന്നു ജീസസിൻ്റെ സുപ്രിമസിയെക്കുറിച്ച് ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ഈ യേശുവിനെ അറിയുവാനും തന്നിലൂടെ നിത്യജീവൻ അനുഭവിക്കുവാനും അതിൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എപ്പിസോഡ് നിർത്തുന്നു ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ